നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിൻ്റെ മാനിഫെസ്റ്റോ ഉൾപ്പെടെ പുറത്തുവരികയാണ്. നമുക്കറിയാം, കോൺഗ്രസ് മാനിഫെസ്റ്റോ പുറത്തിറക്കിയതിനു ശേഷം അഖിലേഷ് യാദവ് മാനിഫെസ്റ്റോ പുറത്തിറക്കുമ്പോൾ അവിടെ യു പി പ്രതീക്ഷിക്കുന്ന ഒരു പരിവർത്തനത്തിന് വേണ്ടിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ബി ജെ പി ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാം അവർക്ക് പ്രതികൂലമായി മാറിയാലും അവർക്ക് കൺസോൾഡേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു ധ്രുവീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് അടിയൊഴുക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് മണിക്കൂറുകൾ മതി അങ്ങനെ ഒരു ആംഗിളിലേക്ക് പോകാൻ. ഇലക്ട്രൽ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നതിന് തൊട്ടു മുമ്പ് ഒരു സംഭവം നടന്നാൽ പോലും, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കം നടന്നാൽ പോലും അത് സ്വാധീനിക്കാൻ വളരെയധികം കേപ്പബിലിറ്റി ഉള്ളൊരു ദേശീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പി. അങ്ങനെയുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 403-ൽ 312 സീറ്റ് ഒറ്റയ്ക്ക് പിടിച്ച ആ പാർട്ടിക്ക്, 39% വോട്ട് ഷെയർ ഒറ്റയ്ക്ക് നേടിയെടുത്ത പാർട്ടിക്ക്, 3,88,00,000 വോട്ട് ഒറ്റയ്ക്ക് സ്വാംശീകരിച്ച ഒരു പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അഖിലേഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 47 സീറ്റിൽ നിന്നും 202 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എത്തുവാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാട്ടർലൂ ടെസ്റ്റാണ്. ഈ പരീക്ഷയിൽ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. യോഗയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൂർണ്ണമായ കോൺഫിഡൻസാണ്, യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ബി ജെ പിയെ വല്ലാതെ അലട്ടുന്നത്. ഒന്ന്, ഒ ബി സി കൺസോളിഡേഷൻ അഖിലേഷ് യാദവിലേക്ക് എത്തില്ല എന്ന് ഇത്തവണയും അവർ കരുതി. അതായത് യാദവ് വോട്ടുകൾ ഒഴികെ മറ്റെല്ലാ വിഭാഗങ്ങളുടെ പിന്തുണയും അവർക്ക് കിട്ടുമെന്നും അതോടൊപ്പം തന്നെ പിന്നോക്കം നിൽക്കുന്ന സംവരണ വിഭാഗങ്ങൾ അവർ ബി ജെ പിക്കൊപ്പം നിൽക്കുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയല്ല കാര്യം. സംവരണ വിഭാഗത്തിലുള്ളവർ ബി എസ് പി വിട്ട് മറ്റ് പാർട്ടിയിലേക്ക് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് സമാജ്വാദി അഥവാ കോൺഗ്രസ് എന്ന നിലയിൽ. അതിലും കോൺഗ്രസിലേക്ക് 6 പേർ പോയാൽ സമാജ്വാദിയിലേക്ക് 4 പേർ, ഒരു 3:2 റേഷ്യോ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു വശത്ത് ദളിത് വോട്ടുകളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളും ഒരേപോലെ പിടിച്ചുകൊണ്ടിരുന്ന ബി എസ് പിയുടെ പതനം ശരിക്കും ആരെ ഗുണം ചെയ്യുന്നു എന്നുള്ളത് ബി ജെ പി കാത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബി എസ് പിയുടെ 22% വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയത് അത് വെറുതെ തള്ളിക്കളയാൻ കഴിയുന്നൊരു വോട്ടല്ല. ഏകദേശം 1.5 കോടിക്കടുത്ത് വോട്ട് പിടിച്ച ബി എസ് പിയുടെ ഈ വോട്ടിൽ 50,00,000 വോട്ടെങ്കിലും ഇടിവ് വരും എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ 50,00,000 വോട്ടുകൾ എങ്ങോട്ട് പോകും, എത്രത്തോളം മണ്ഡലങ്ങളിൽ അത് സ്വാധീന ഘടകമാകും? സമാജ്വാദിയിലേക്ക് പോയില്ലെങ്കിൽ അത് കോൺഗ്രസിലേക്കാണോ എത്തുന്നത്? സമാജ്വാദിയിലേക്ക് എത്തുന്നതാണ് വിജയത്തിൻ്റെ സാധ്യതകൾ കൂടുതലാകുന്നത്. കാരണം സമാജ്വാദിക്ക് ബി ജെ പിയുമായിട്ടുള്ള നേർക്ക് നേർ മത്സരത്തിൽ കഴിഞ്ഞ തവണ 200-ഓളം സീറ്റുകളിൽ അവർക്ക് വിജയിക്കാമായിരുന്നു. അവർ 200-കളോളം സീറ്റിൽ ഒന്നാമതോ രണ്ടാം സ്ഥാനത്തോ എത്തിയിട്ടുണ്ട്. അതായത് 47 സീറ്റ് സമാജ്വാദി പാർട്ടി വിജയിച്ചിട്ടുണ്ടെങ്കിൽ 153 സീറ്റുകളിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. 153-ഓളം സീറ്റുകൾ. ഈ സീറ്റുകളിൽ അവർക്ക് ഒന്നാമതെത്താൻ മൊത്തത്തിൽ 50,00,000 വോട്ടുകൾ അങ്ങും ഇങ്ങും മതിയാകും. പക്ഷേ ഈ 50,00,000 കിട്ടുമോ? അതോ കോൺഗ്രസ് ആ വോട്ടുകൾ കൊണ്ടുപോകും? ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം കിട്ടിയാൽ യു പി ആര് ഭരിക്കും എന്നുള്ളത് വ്യക്തമാകും. 202 എന്ന മാജിക്കൽ ഫിഗർ അഖിലേഷ് യാദവിന് അപ്രാപ്യമൊന്നുമല്ല. 2012 അഖിലേഷ് യാദവ് ഭൂരിപക്ഷം തികച്ചാണ് ഭരിച്ചത്. എന്നാൽ ഇക്കുറി അത് ഗെയിം ചേഞ്ചാണ്. ബി എസ് പി വേഴ്സസ് സമാജ്വാദി ആയിരുന്നപ്പോഴാണ് ഈ അഖിലേഷ് യാദവ് ഇങ്ങനെ പയറ്റിയതെങ്കിൽ, ഇക്കുറി ബി ജെ പി വേഴ്സസ് സമാജ്വാദി ആകുമ്പോൾ സമാജ്വാദിക്ക് ഇരട്ടിപ്പണിയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.